നിങ്ങളുടെ കുടുംബ സംബന്ധമായിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മളുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ, അതിഥി എന്ന് പറയുന്നത് ഇന്നത്തെ കണ്ടീഷനിൽ അതിഥി എന്നുള്ള വാക്ക് കേട്ടാൽ ആദ്യം നിങ്ങൾ ഓർക്കുന്നത് ബംഗാളി എന്നുള്ളതാണ്. ബംഗാളികളെ ഇവിടെ വന്നതിന് ശേഷം അവർ അതിഥിക്കാരാണെന്ന് അതിഥിയാണെന്ന് ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊറോണ വന്നതിന് ശേഷമാണ് അതിഥി എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതില്ലാതെ കണ്ട് നമ്മുടെ വീട്ടിൽ പല ആളുകളും അതിഥികളായിട്ട് വരാറുണ്ട്. നമ്മുടെ ബന്ധുക്കൾ, സ്വന്തക്കാർ, അവർ ഇവരൊക്കെ ആയിട്ട് പല ആളുകളും വന്ന് നമ്മളെ കാണാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരെ വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ, വാതിൽ തുറന്നു കഴിഞ്ഞാൽ എന്താണ് ഏതെന്നുള്ള ചോദിക്കുന്നതിന് മുമ്പ് പരിചയമുള്ള ആളുകളാണോ പരിചയമില്ലാത്ത ആളാണോ, ആ ആളുകളുടെ രൂപവും ഭാവവും അനുസരിച്ച് അവരെ ഒന്ന് തൊഴുതു സ്വീകരിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് കേരളത്തിൽ വളരെ കുറവാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തൊഴുതിട്ടാണ് പോവുക. അപ്പോൾ തൊഴുക എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഈ കാണുന്നത്. അതിൻ്റെ പ്രത്യേകത ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു 70-80 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് ജോലി അന്വേഷിച്ച് ബോംബെ ഭാഗങ്ങളിലേക്ക്, നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഒരുപാട് മലയാളികൾ പോയിട്ടുണ്ട്. ഇന്ന് ബംഗാളികൾ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെ ബംഗാളികൾ ഇഷ്ടം ആളുകൾ ഹിന്ദിക്കാർ ഇഷ്ടംപോലെ ഇവിടെ വരുന്നുണ്ട്. അതേ സ്ഥിതിയായിരുന്നു പണ്ട് മലയാളികളുടെ സ്ഥിതി. അവരവിടെയൊക്കെ പോയി ജോലി ചെയ്ത് അവരെ അന്ന് വിളിച്ചിരുന്നത് മദ്രാസിന. സത്യക്ക് നിന്ന് വരുന്ന ആളുകളെ മലയാളി എന്ന് വിളിക്കാറില്ല, കേരളീയ അന്ന് കേരളമില്ല, കേരളീയെന്നോ അങ്ങനെയുള്ളൊരു വാക്കുകളോ ഒന്നും മലയാളി എന്നോ ഒന്നും വിളിക്കാറില്ല. എല്ലാവരെയും ചേർത്ത് മദ്രാസി എന്നുള്ള ഒരു പേരാണ് ഉണ്ടായിരുന്നത്. ആ മദ്രാസിയൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ നമ്മൾ ആരെ കണ്ടാലും ബംഗാളിന്ന് തമിഴിനെ ഒഴിച്ച് തമിഴിനെ പറയുമെന്നില്ല, അവൻ തമിഴനാണ് അല്ലെങ്കിൽ പാണ്ഡിയാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയാണ് പറഞ്ഞ് നിർത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അറിയാം നിങ്ങൾ അതിഥികളെ സ്വീകരിക്കേണ്ട വിധം. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിഥികളെ തൊഴുതു സ്വീകരിക്കുക. ഈ ചെടി ചെയ്യുന്നത് അതാണ്. ഒരു ചെടി നമ്മളെ തൊഴുക എന്ന് പറയുന്നത് അതൊരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ തൊട്ടാവാടി എന്ന് പറയുന്ന ഒരു ചെടി ഇല്ല, തൊട്ട് കഴിഞ്ഞാൽ അത് ഉടനെ കൂമ്പുകയാണ്, ഇല കൂമ്പുക. അതിൻ്റെ സ്വഭാവം അതാണ്, അത് ഇല കൂമ്പിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് നിന്ന് വരും. അപ്പോൾ അതിനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് പ്രതിഫലനം ആയിട്ട് അത് ഇല കൂമ്പുക എന്നുള്ള പണി തൊട്ടാവാടി ചെയ്യും. അത് ആ ചെടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ദൈവം കൊടുത്തു വെച്ചേക്കുന്നതാണ്. ആ തൊട്ടാവാടിയെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ സമയം കിട്ടുമ്പോൾ പറയാം. ഈ ചെടിയുടെ പേര് തൊഴുകണ്ണി. തൊഴുകണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ആളുടെ കാറ്റ് കിട്ടിയാൽ അത് തൊഴുകും, നമ്മളെ തൊഴുകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊഴുകണ്ണി എന്ന് മാത്രമല്ല, തൊഴുകണ്ണി രാമനാമപ്പച്ച എന്നുള്ള പേരിലാണ് ഇതറിയുന്നത്. രാമനാമപ്പച്ച എന്ന് പറഞ്ഞിട്ട് പണ്ട് ഹിന്ദുക്കളുടെ വീട്ടിൽ ഒരു മുത്തശ്ശി ഇരുന്ന് വൈകുന്നേരം നേരത്ത് രാമ 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 എന്ന് ചൊല്ലും. ആ ശബ്ദം കേൾക്കുമ്പോൾ ഈ ചെടി ഇല കൂമ്പും. രാവിലെയും മുത്തശ്ശി ഇതേമാതിരി നാമം ചൊല്ലുമ്പോൾ ആ ഇല നിവരും. ഇത് രാത്രി ഉറങ്ങുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഇലകളും ഇങ്ങനെ കൂമ്പിയിരിക്കും. രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അത് വിടരും. ഇതാണ് ഇതിന്. അപ്പോൾ രാമനാമ പച്ച എന്ന് പറഞ്ഞാൽ രാമനാമം ചൊല്ലിയാൽ ഈ ചെടി ഇല കൂമ്പെന്നുള്ളതാണ്. ഇതിൻ്റെ അടുത്ത് ചെന്നിട്ട് രാമ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്ത് വെച്ച് വളർത്താവുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ അടുത്ത് ചെന്നിട്ട് രാമ രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തളിരില കൂമ്പും. രാമ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അള്ള എന്ന് പറയാം. അള്ള അള്ള എന്ന് പറഞ്ഞാൽ അത് കൂമ്പും. അതല്ല, യേശു യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് കൂമ്പും. ഇത് മൂന്നും പറയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കൊട നായിൻ്റെ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ചെടി നമ്മളെ കൂമ്പും. അതിനെന്താണ് ആവശ്യം? ശബ്ദം മാത്രം മതി. അത് എന്ത് പറയുന്നു എന്നുള്ളതല്ല, അതിന് ശബ്ദം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാറ്റെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇല കൂമ്പിയിരിക്കില്ല. വലിയ ഇല കൂമ്പുന്നത് രാത്രി സമയത്ത് മാത്രമേ കൂമ്പുള്ളൂ. ഇത് ഔഷധ ഗുണമാണ്. ഔഷധ ഗുണത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ വൈദ്യരല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചികിത്സ നടത്തി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് തൊഴുകണ്ണി. ഇതേമാതിരി ഇനി അഴുകണ്ണി എന്ന് പറയുന്ന സാധനമുണ്ട്. ചെടിയിൽ നിന്ന് വെള്ളം വീഴുന്നൊരു ചെടിയുണ്ട്, അതിവിടെ ഇല്ല. തമിഴ്നാട്ടിൽ ഒരുപാട് ഇതൊക്കെയുള്ളുണ്ട്. അത് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നശിച്ചു പോയി. അപ്പോൾ ഈ ചെടിയെ നമുക്ക്
തൊഴുകണ്ണി എന്ന് പറയുന്ന ചെടി വീട്ടിനകത്ത് വെച്ച് വളർത്താവുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് ഓക്സിജൻ തരലോ ബാക്കിയുള്ള പരിപാടിയായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. രാത്രി സമയത്ത് ഉറങ്ങിയിരിക്കുന്നത് കാണാം, രാവിലെ ഉണരുന്നത് കാണാം, കാറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് രാമ രാമ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം ഒരു കൊടുത്തു കഴിഞ്ഞാലും ഊതിക്കഴിഞ്ഞാലും ഇതിൻ്റെ കിളിന്തല കൂടും. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കിളിന്തല എപ്പോഴും കാറ്റ് കിട്ടി 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 കൂടിയിരിക്കും. അതാണ് ഇതിന് പേര് തൊഴുകണ്ണി. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നു കഴിഞ്ഞാൽ അവരെ തൊഴുത് സ്വീകരിക്കണം. അതേമാതിരി അവർ പോകുന്ന സമയത്തും നമ്മൾ തൊഴുത് യാത്ര അയക്കണം. അങ്ങനെയുള്ള സാമാന്യ മര്യാദകൾ നമ്മൾ പലതും നമ്മൾ മറന്നുപോയി. അത് ഇനിയും ആവർത്തിക്കാൻ നമ്മൾ പുതിയ തലമുറ ശ്രമിക്കുക. ഒരുപാട് നന്ദി. ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതിൻ്റെ തൈകളൊക്കെ അത്യാവശ്യമാണെങ്കിൽ വേണമെന്ന് തോന്നണമെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടു നോക്കി ഇത് കൊറിയറായിട്ടും സ്പീഡ് പോസ്റ്റായിട്ടും ഒന്നും അയക്കാൻ പറ്റുന്ന ചെടിയല്ല. ഈ സാധനത്തിൻ്റെ വിത്ത് മുളപ്പിച്ച് തൈ ഉണ്ടാക്കാം. ആ തൈകൾ വന്ന് കൊണ്ടുപോകണം, നമുക്ക് വീട്ടിൽ സംരക്ഷിക്കുക, അത് നിങ്ങൾക്ക് ഇത് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേറൊരു വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്ത് ഇത് പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഒരുതരം പ്രാണി വന്നിട്ട് കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് തിന്ന് പോയിട്ട് ഇതിൻ്റെ ഒരു വടി മാത്രം അവിടെ വച്ചിട്ട് പോകും. അപ്പോൾ രാത്രി പുറത്ത് വയ്ക്കാതിരുന്നാൽ നല്ലത്. അകത്ത് വെച്ച് നമുക്കിതിനെ സംരക്ഷിക്കാം. പുറത്ത് ആ പ്രാണി വന്നു കഴിഞ്ഞാൽ ആ പ്രാണിക്ക് കട്ട് ചെയ്ത് തിന്നാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഇലയാണ് ഇത്. അപ്പോൾ ഇത് സംരക്ഷിക്കുക, വളർത്തുക. ഇങ്ങനെയുള്ള ചെടി, ഇങ്ങനെയുള്ള കുറേ ചെടികൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട്, പലതും ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ സംരക്ഷിക്കുക, പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഒരുപാട് നന്ദിയോടുകൂടി നിർത്തുന്നു.